പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ആശങ്ക ഉയരുന്നു. ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ രാജ്യത്ത് വലിയ കോലിളക്കം സൃഷ്ടിക്കുമ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ ക്യാമ്പസിലൂടെ ഭയാശങ്കയോടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണുള്ളത്. ക്യാമ്പസിന് ഉള്ളിലൂടെയുള്ള റോഡുകൾ പ്രധാന കവാടത്തിലൂടെ അല്ലാതെ പുറത്തുള്ള പൊതുറോഡുകളിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ക്യാമ്പസിനകത്ത് കുറ്റകൃത്യങ്ങൾ നടത്തി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ രക്ഷപ്പെടാൻ സഹായകമായ രീതിയിലാണ് റോഡുകൾ ഉള്ളത്. ഇത് ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുകയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. ഇവിടേക്ക് ഏത് ഭാഗത്തുനിന്നും ഏത് സമയത്തും ആളുകൾക്ക് വന്നുപോകാനുള്ള സൗകര്യമുണ്ട്. ആശുപത്രി കോംപ്ലക്സും അക്കാദമി ബ്ലോക്കും തമ്മിൽ വലിയ അകലമില്ലെങ്കിലും ഹോസ്റ്റലുകൾ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കുള്ള റോഡരികുകൾ കാടുമൂടിയ നിലയിലാണ്. ചില സന്നദ്ധ സംഘടനകൾ ഇടപെട്ട് റോഡരിയിലെ കാട് വെട്ടിത്തെളിച്ചെങ്കിലും പകൽ സമയത്തു പോലും ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നാൽ പോലും ആരുടെയും ശ്രദ്ധ പതിയാത്ത നിരവധി സ്ഥലങ്ങൾ ക്യാമ്പസിനകത്തുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടെങ്കിലും കാഷ്വാലിറ്റിക്ക് സമീപത്ത് മാത്രമാണ് സേവനം ലഭിക്കുന്നത്. സുരക്ഷാ ജീവനക്കാരും CCTV ക്യാമറകളും ആശുപത്രി കോംപ്ലക്സിലും അക്കാദമി ബ്ലോക്കിലും മാത്രമാണ് ഉള്ളത്. പഴയ TB സാനിറ്റോറിയത്തിന്റെ നിരവധി കെട്ടിടങ്ങളും അവയുടെ പരിസരങ്ങളും കാടുകയറിയ നിലയിലാണ്. പുറത്തു നടക്കുന്ന സംഭവങ്ങൾ ഒന്നും പോലീസോ ആശുപത്രി സുരക്ഷാ ജീവനക്കാരോ അറിയില്ല. വൈകിട്ട് 6 മണിക്ക് ക്ലാസ് കഴിഞ്ഞാലും 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യാൻ സന്നദ്ധരായ ഹൗസ് സർജൻമാരും മറ്റ് വിദ്യാർത്ഥികളും ഭീതിയോടെയാണ് ക്യാമ്പസിനകത്ത് സഞ്ചരിക്കുന്നത്. തെരുവുവിളക്കുകൾ ഇല്ലാത്തതിനാൽ പല സ്ഥലങ്ങളും ഇരുട്ടിലാണ്. വിദ്യാർത്ഥികളുടെ ഭീതി അകറ്റാൻ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.